നമസ്കാരം. ഈ ലോകം എന്നും ധന്യതയോടെ ഓർക്കുന്ന പേരാണ് മദർ തെരേസയുടേത്. വിവിധ ചലഞ്ചുകളുമായി ഫേസ്ബുക്ക് നിറയുന്ന ഈ കാലയളവിൽ മദർ തെരേസയെ രൂപപ്പെടുത്തിയ മദേഴ്സ് ചലഞ്ച് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മദർ തെരേസയുടെ കുട്ടിക്കാലത്തെ പേര് ആഗ്നസ് എന്നായിരുന്നല്ലോ. ആഗ്നസിൻ്റെ അമ്മ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു പോകുമായിരുന്നു. അതെന്താണെന്നറിയാൻ ആഗ്നസ് തീരുമാനിച്ചു. അമ്മ അറിയാതെ അമ്മയെ പിന്തുടർന്നു. പാവപ്പെട്ട ഒരു വൃദ്ധയുടെ വീട്ടിലേക്കാണ് അമ്മ പോയത്. അവിടെ വടിയൂന്നി നടക്കുന്ന ഒരു കിഴവിയെ അമ്മ കുളിപ്പിക്കുന്നു, വസ്ത്രം അലക്കുന്നു, മുറി അടിച്ച് വൃത്തിയാക്കുന്നു, അവസാനം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്നു. ആഗ്നസിന് അത്ഭുതമായി. ആഗ്നസ് ഓടിച്ചെന്ന് അമ്മയെ വട്ടം കെട്ടിപ്പിടിച്ചു. അമ്മ മകളെ തഴുകിക്കൊണ്ട് പറഞ്ഞു, മോളെ നീ ഇതുപോലെ ചെയ്യണം, സ്നേഹം അതുമാത്രമാണ് സ്വർഗം. ഈ ലോകത്ത് ഒരമ്മയ്ക്ക് മകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ഹൃദ്യമായ പ്രവൃത്തി നിറഞ്ഞ ഉപദേശം. ലോകത്തിനു വേണ്ടി ആ അമ്മ മദർ തെരേസയെ ഒരുക്കുകയായിരുന്നു. ഒരിക്കൽ ആഗ്നസ് ചീത്ത കൂട്ടുകാരുടെ സ്വാധീനത്തിൽ പെടാതിരിക്കാൻ ഒരു കൂട നല്ല ആപ്പിൾ കൊണ്ടുവന്നു. ഒരു ചീത്ത ആപ്പിൾ അവയുടെ നടുവിൽ വെച്ചു. രണ്ട് ദിവസം കഴിഞ്ഞ് കുട്ട പരിശോധിക്കാൻ ആഗ്നസിനോട് പറഞ്ഞു. ചീത്ത ആപ്പിൾ അതിനോട് ചേർന്ന നല്ല ആപ്പിളുകളെല്ലാം ചീത്തയാക്കിയിരിക്കുന്നു. അമ്മ പറഞ്ഞു, നീ എങ്ങനെയുള്ളവരോടൊപ്പമാണോ നീ അങ്ങനെയുള്ളവളായി മാറും. മറ്റൊരിക്കൽ ആഗ്നസിൻ്റെ കൂട്ടുകാരി അരയെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ആഗ്നസ് അത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് വരുന്നു. ഇത് മനസ്സിലാക്കിയ അമ്മ പെട്ടെന്ന് ലൈറ്റ് അണച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, അപവാദം പറയാൻ എന്തിന് ലൈറ്റ് പാഴാക്കണം? യഥാർത്ഥ മദർ ചലഞ്ച് ഇതാണ്. ഓരോ ലോകത്തും മക്കളെ മൂല്യമുള്ളവരാക്കി തീർക്കുന്നത് അമ്മമാരുടെ ഇത്തരം സമീപനങ്ങളും ഇടപെടലുമാണ്. സോഫിയ ലോറന്റെ ഒരു വർത്തമാനം ഓർത്തു പോവുകയാണ്. വെൻ യു ആർ എ മദർ, യു ആർ നെവർ റിയലി എലോൺ ഇൻ യുവർ തോട്ട്സ്. എ മദർ ഓൾവേസ് ഹാസ് ടു തിങ്ക് ട്വൈസ്, വൺ ഫോർ ഹേർസെൽഫ് ആൻഡ് വൺ ഫോർ ഹെർ ചൈൽഡ്. രൂപപ്പെടുത്തലുകളാണ് വ്യക്തിത്വത്തിൻ്റെ മാറ്റ് നിശ്ചയിക്കുന്ന ഒരു ഘടകം. നീതിബോധത്തോടെ വളരുന്ന ഒരാൾ അനീതിയോട് നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കും. കരുണ കണ്ടെത്തി വളരുന്നവർ നിരന്തരം കരുണ പകർന്നുകൊണ്ടേയിരിക്കും. ക്രിസ്തുവിൻ്റെ വളർച്ചയെപ്പറ്റി വിശുദ്ധ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നു. വിശുദ്ധ ലൂക്കോസിയ സുവിശേഷം 2:52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഇതാണ് യഥാർത്ഥ ചലഞ്ച് ഓരോ മാതാപിതാക്കളുടെയും. മദർ തെരേസയെ രൂപപ്പെടുത്തിയ മനോഹര ദൃഷ്ടാന്തം അമ്മയുടെ സമീപനങ്ങളാണ്. ഒരുപക്ഷേ ഓരോ മഹത്തായ ശില്പത്തിൻ്റെ പിറകിലും ഒരു ശില്പിയുടെ അധ്വാനവും വിയർപ്പും പ്രാർത്ഥനയും ശ്രദ്ധയും ജാഗ്രതയും നിറഞ്ഞു നിൽക്കുന്നു. ഇത്തരം ജാഗ്രതകളിലൂടെ ഒരു നല്ല തലമുറയെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.